നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ നിലവാരം യൂറോപ്പിന് സമമാണ് എന്ന് പറഞ്ഞത് ചെറിയ പുള്ളിയൊന്നുമല്ല. CPIM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. കഴിഞ്ഞ മാസം കണ്ണൂരിൽ അവരുടെ ദേശീയ സമ്മേളനമുണ്ടായിരുന്നു, കോൺഗ്രസ്, ദേശീയ കോൺഗ്രസ്. അത് കഴിഞ്ഞപ്പോഴാണ് പത്രക്കാരോടായിട്ട് സീതാറാം യെച്ചൂരി കാച്ചി വിട്ടത് കേരളം യൂറോപ്പിൻ്റെ നിലവാരത്തിലെത്തിയെന്ന്. അദ്ദേഹം അതന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നാലിപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും വിശ്വസിക്കാൻ തക്ക കാഴ്ചകളാണ് കേരളത്തിൽ നിന്ന് കാണുന്നത്. അതിലേറ്റവും സുന്ദരമായ ഒരു കാഴ്ചയിലേക്ക്. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് യൂറോപ്പിലും. ഓടി വരുന്ന വണ്ടി പെട്ടെന്നൊരു കുഴിയിലേക്ക് വീഴുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ യൂറോപ്പിലുമൊക്കെ നടക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഇവിടെയും നടക്കാറ്. ഇനി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയായിട്ടുള്ള തൃക്കാക്കരയിലാണ് നടക്കുന്നത്, ജില്ല എറണാകുളമാണ്. അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെ എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും. കേരളത്തിലെ എത്രയോ വർഷമായിട്ട് ഇവിടെ രണ്ടേ രണ്ട് മുന്നണികൾ മാത്രമാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താൻ ആർക്കും വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം രണ്ടുപേരും ഒരേപോലെ ഉത്തരവാദികളാണ്. ജനങ്ങൾക്കാർക്കും ഇതിൻ്റെ പഴി അല്ലേ ചോദിച്ചു പിടിച്ച് വരുമ്പോൾ? എന്തെങ്കിലും ആവട്ടെ, വികസനം വികസനം എന്നാണല്ലോ നാഴേക്ക് നാപ്പുവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെയൊക്കെ വികസനം? ദാ കോഴിക്കോടൊരു പാലം, അതിൻ്റെ ഒരു ബീം താഴെ വീണിരിക്കുന്നു. കൈരളിയിൽ വന്ന വാർത്ത, പെരുമഴയത്ത് പാലത്തിൻ്റെ ബീം തകർന്നു വീണു, മഴയുടേതായി കുറ്റം. അതേസമയം ഭരിക്കുന്നത് BJP അല്ലെങ്കിൽ UDF സർക്കാരോ ആണെങ്കിലോ അത് മന്ത്രിയുടെ കുറ്റം, മന്ത്രി രാജിവെക്കണം. എന്നാൽ LDF സർക്കാരിൻ്റെ കാലത്തോ അത് ജാക്കിയുടെ കുറ്റം, അത് താങ്ങി നിന്ന ജാക്കിയുടെ കുറ്റം, അല്ലെങ്കിൽ പെരുമഴയുടെ കുറ്റം. എന്തൊരു പ്രഹസനമാണ് ഈ അന്തങ്ങൾ തള്ളിമറിക്കുന്നത്! ഏതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്യാപ്സൂളുകളാണ് അവർ വാരി വിതറുന്നത് എന്ന് നോക്കുക. തൃക്കാക്കരയിൽ തന്നെ പാലാരിവട്ടത്തിനെ ഇടയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്നു. ആര് പിടിച്ചിട്ടിരിക്കുന്നു എന്നത് വിടാം. പാലാരിവട്ടം പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കേരളം കണ്ടതാണ്. രണ്ടാമത് പണിത് വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ അത് പൊളിച്ച് രണ്ടാമത് പണിയേണ്ടി വന്ന ഒരു പാലം ലോകത്ത് തന്നെ വേറെ എവിടെയെങ്കിലും കാണുമോ? അതേ മോഡൽ തന്നെയാണോ ഇപ്പോൾ കോഴിക്കോടും പണിത് വെച്ചിരിക്കുന്നത്? അതും എപ്പോഴും വിവാദത്തിലുള്ള ഊരാളുങ്ങൾ സൊസൈറ്റി. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് വിജയകരമായിട്ടുള്ള 7ാം വർഷത്തിലേക്ക് LDF സർക്കാർ കടന്നിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സഞ്ചരിക്കുന്ന സ്കൂളും ദാ വരാൻ പോകുന്നു. KSRTC ബസ്സിനകത്ത് ക്ലാസ് മുറികൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നു. മന്ത്രി അഭിമാനത്തോട് പറയുന്നു, അത് കേട്ട് കയ്യടിക്കാനും കുറേ ആളുകൾ. എന്താ അല്ലേ, സ്കൂൾ കെട്ടിടം പൂർത്തിയായില്ല, പകരം കേടായിരിക്കുന്ന ബസ്സുകൾ സ്കൂളുകളാക്കി അല്ലെങ്കിൽ സ്കൂൾ മുറികളാക്കി മാറ്റി കൊടുക്കാൻ പോകുന്നു. ആദ്യത്തെ രണ്ടെണ്ണം ഒരു സ്കൂളിന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ തിരിച്ചു വന്നിട്ട് എൻ്റെ സ്കൂളിന് ഹോണുണ്ടല്ലോ, എൻ്റെ സ്കൂളിൽ വൈപ്പറുണ്ടല്ലോ, എൻ്റെ സ്കൂളിൽ PP ഉണ്ടല്ലോ, എൻ്റെ സ്കൂളിന് ഗിയർ ഉണ്ടല്ലോ എന്നൊക്കെ പറയാതിരുന്നാൽ കൊള്ളാം. തള്ളിമറിക്കുന്ന ഗവൺമെൻറ്റല്ലേ നമ്മളെ ഭരിക്കുന്നത്? അപ്പോൾ അവരുടെ സംവിധാനത്തിൽ പഠിക്കുന്ന കുട്ടികളും ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.